നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കറിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്രിമിനൽ കേസിൽ പ്രതിയായ ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നത്. നേരത്തെ വീണ്ടും എം ശിവശങ്കറിനെ തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. സർക്കാർ അത് സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിൽ കൂടി അതിനുള്ള ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കുറ്റക്കാരനല്ല എന്നുള്ള ഒരു പൊതു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങിയതെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ കടുത്ത തീരുമാനം തന്നെയാണ് ശിവശങ്കറിനെതിരെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ തിരിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പരിഗണനയിലുണ്ടായിരുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള അടുപ്പവും സ്വപ്ന സുരേഷിനെ സർക്കാർ ഓഫീസിൽ നിയമിച്ചതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള അറിവുണ്ടായിരുന്ന കാര്യവുമൊക്കെയാണ് സസ്പെൻഷൻ ലഭിക്കുന്നതിന് ഇപ്പോൾ വീണ്ടും സസ്പെൻഷൻ ലഭിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ചീഫ് സെക്രട്ടറി, ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരടങ്ങിയ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2020 ജൂലൈ 16 ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. 2023 ജനുവരി വരെ ശിവശങ്കറിന് സർവീസ് അവശേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് ശിവശങ്കർ എന്നിരിക്കുകയാണ് ഈ ഒരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ക്രിമിനൽ കുറ്റത്തിന് അന്വേഷണമോ വിചാരണയോ നേരിടുന്ന IAS ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാരിന് സസ്പെൻഡ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് മുൻനിർത്തിയാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതെങ്കിൽ കൂടി കുറ്റവിമുക്തനായില്ല, ഒരു നിരപരാധിത്വം തെളിയിക്കാൻ കൃത്യമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വീണ്ടും സസ്പെൻഷൻ കാലാവധി നീട്ടിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ അഴിമതി കേസാണ് ഉള്ളതെങ്കിൽ സസ്പെൻഷൻ കാലാവധി വെറും 1 വർഷമാണ്. അതിനുശേഷം ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ സസ്പെൻഷൻ കാലാവധി നീട്ടാം അല്ലെങ്കിൽ പിൻവലിക്കുകയും ചെയ്യും. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കേണ്ട ഒരു അത്യന്താപേക്ഷിത മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലും സസ്പെൻഷൻ കാലാവധി നീട്ടുമ്പോൾ കേന്ദ്രത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ സ്വമേധയാ പിൻവലിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതാപരമായ ഒരു കാര്യം. പരമാവധി 2 വർഷം മാത്രമേ ഇത്തരത്തിൽ IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിൽ നിർത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെ കേസ് തുടരുകയാണ് എങ്കിൽ ശിവശങ്കറിനെ വീണ്ടും ഉദ്യോഗത്തിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കും. അതിൽ ഇനി നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇനി ഈ കാലാവധി നീട്ടണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് 1 വർഷം കഴിഞ്ഞ് കാലാവധി നീട്ടണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു തരത്തിലും തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല. നിലവിൽ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ശിവശങ്കറിനെ തിരികെ കയറ്റാനുള്ള നീക്കങ്ങൾ നടന്നുവെന്നും കേന്ദ്രത്തിൽ നിന്ന് വലിയ വിമർശനം ഉയരും, അതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് കാരണമാകുമെന്നുള്ളതിൻ്റെ തിരിച്ചറിവിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സസ്പെൻഷൻ പിൻവലിക്കാൻ കഴിയില്ല. സസ്പെൻഷൻ കാലാവധി നീട്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.